നമസ്കാരം. ഇന്ന് മണി ടോക്സ് വിത്ത് നിഖിൽ നമ്മുടെ ഒപ്പം ഒരു വിശിഷ്ട വ്യക്തിയാണ്, ഒരു ഗസ്റ്റാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ചിറ്റിലപ്പള്ളി കൊച്ചൗസഫ് സാർ. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാനായിട്ട് പറയേണ്ട കാര്യമില്ല, നമ്മുടെ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സാറിൻ്റെ ഒരു ബിസിനസ്സുകാരൻ എന്നതിനേക്കാൾ ഉപരി ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റാണ്, ഓതറാണ്, ഒരു ഫിലാന്ത്രഫിസ്റ്റാണ്. അപ്പോൾ അതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു മനുഷ്യൻ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം എന്ന് നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചിരുന്ന ഒരു വ്യക്തിത്വമായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ സേവ് ചെയ്യാം എന്നീ കാര്യങ്ങൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്കും നമ്മുടെ ഓഡിയൻസിനും എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ഒരു മെൻറ്ററിങ് സെഷനായിട്ടാണ് എൻ്റെ ഒരു ഉദ്ദേശം സാറിനെ എടുത്ത് മീറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വെൽക്കം ടു അവർ ഷോ. താങ്ക് യു നിഖിൽ, എന്നെ ഇതിന് ക്ഷണിച്ചതിൽ അതിയെ സന്തോഷമുണ്ട്. പിന്നെ എന്നെ പറ്റി കുറച്ച് കൂട്ടി പറഞ്ഞിട്ടുണ്ട്, ആർട്ടിസ്റ്റ് ഒന്നല്ല കേട്ടോ ഞാൻ, അതുപോലെ എങ്ങനെ ജീവിക്കാം അതൊക്കെ എൻ്റെ സൈഡിൽ നിന്ന് ധാരാളം കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളതൊക്കെ എന്താ പറയുക, കറക്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി, ഇതായിവിടെ വരെ. താങ്ക് യു, താങ്ക് യു. അപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ എപ്പോഴും സാറ് സക്സസ്സിനെ ഡിഫൈൻ ചെയ്തേക്കാനായിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, എങ്ങനെ പീസ് ഓഫ് മൈൻഡ് ആയിട്ടിരിക്കണം, അതേപോലെ തന്നെ ഹെൽത്തി ആയിരിക്കണം, എങ്ങനെ പണം ഉണ്ടാവണം, അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരു അക്സെപ്റ്റൻസ് കിട്ടണം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അറിയേണ്ടത് മണിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാറിൻ്റെ ഒരു ഡെഫിനേഷൻ എന്താണ് മണി ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട്? തീർച്ചയായിട്ടും തുടക്കത്തിൽ നമുക്ക് മണി, പണം വളരെ പ്രധാനമാണ്, അല്ലെങ്കിൽ അത് വളരെ സ്കേഴ്സാണ്, വളരെ അമൂല്യമാണ്. പ്രത്യേകിച്ച് ഞാനൊക്കെ തുടങ്ങിയത് ജസ്റ്റ് രണ്ട് ജോലിക്കാർ പല ഘട്ടങ്ങളിലായിട്ട് ഫാദറിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ളൊരു 100,000 രൂപ. ഭാഗ്യത്തിന് ബാങ്കിൽ ലോൺ ചോദിച്ചപ്പോൾ തന്നില്ല, അത് ഗുണം കിട്ടി. കാരണം അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനത് അടിച്ചു പൊളിച്ച് എന്തെങ്കിലുമൊക്കെ ഓഫീസൊക്കെ വേണമെങ്കിൽ ACയൊക്കെ ചെയ്തേനെ. അത് കിട്ടിയില്ല, കുറേ നാൾ കഴിഞ്ഞിട്ടേ കിട്ടിയത്, വളരെ നാൾ കഴിഞ്ഞിട്ടേ കിട്ടിയത്. അപ്പോഴേക്കും വീഗാർഡ് സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ലോൺ തരാനായിട്ട് ധാരാളം പേരുണ്ടായിരുന്നു. തന്നെയല്ല, ഇന്നത്തെ പോലെയല്ല, പണ്ട് ലോണ് ബാങ്കുകളിൽ നിന്ന് കിട്ടുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റും ഒക്കെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അന്ന് കാലത്ത് അതൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. ടെക്നോളജി എനിക്ക് മനസ്സിലാകും, പക്ഷേ ഫിനാൻസ് എനിക്ക് അത്ര പിടി പോരായിരുന്നു. അത് ഞാൻ പഠിച്ചെടുത്തതാണ് പടിപടിയായിട്ട്, അനുഭവം കൊണ്ടും പിന്നെ എക്സ്ട്രാ ചില കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടും ബുക്ക് വായിച്ചിട്ടും പഠിച്ചെടുത്തതാണ്. കാരണം ഒരിടയ്ക്ക് എനിക്ക് മനസ്സിലായി, അതായത് ടെക്നോളജി മാത്രം പോരാ, ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ വലുതാവണമെങ്കിൽ ടെക്നോളജി നല്ലത് തന്നെ, അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് ആയാലും ശരി, പബ്ലിക് റിലേഷൻ ആയാലും ശരി, HR ആണെങ്കിലും ശരി, അതിനേക്കാളൊക്കെ ഉപരിയാണ് ചിലപ്പോൾ തോന്നും ഫിനാൻസ് ആണെന്ന്. ഫിനാൻസാണ് എനിക്ക് ഏറ്റവും തലവേദനയുള്ള കാര്യമാണ്. അപ്പോൾ അത് മനഃപൂർവ്വം പഠിച്ചെടുത്തതാണ്. തന്നെയല്ല, പിന്നെ എൻ്റെ ഒരു പ്രകൃതി അനുസരിച്ച് ഞാനിങ്ങനെ ചിലവ് ചുരുക്കിയേ ചെയ്യുള്ളൂ. അതായത് ചിലപ്പോൾ ഷീലൊക്കെ ചോദിക്കും, എന്തിനാണ് ഈ പിസ്ക്കണതെന്ന് ചോദിക്കും. ചിലപ്പോൾ 5-star ഹോട്ടലിൽ താമസിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ടിഷ്യൂ പേപ്പർ പകുതി ചീന്തിയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവില്ല, അത് ഞാനിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരിക്കണം എന്നെ വിജയിപ്പിച്ചതെന്ന് എനിക്ക് തോന്നാറുണ്ട്. താങ്ക് യു. സാറിൻ്റെ ഇതിൽ എന്നെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ റോൾ മോഡൽസായിട്ട് ഫാദറും മദറും ഉണ്ടെന്നുള്ളത്, എസ്പെഷ്യലി മദറിൻ്റെന്ന് കോസ്റ്റ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറേ പഠിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേ ഫാദറിൻ്റെന്ന് പഞ്ച്വാലിറ്റിയുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും, പക്ഷേ ഈ കോസ്റ്റ് കട്ടിങ്ങും അല്ലാന്നുണ്ടെങ്കിൽ സേവിങ്സിനെ കുറിച്ചിട്ട് പേഴ്സണൽ കാര്യങ്ങൾ, ഇപ്പോൾ കമ്പനിയുടെ പറ്റി പറഞ്ഞു, പേഴ്സണൽ കാര്യങ്ങൾ സാറ് എന്താണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് കരിയറിൽ ചെയ്തിരുന്നത്? ഇനീഷ്യലല്ല, ഇപ്പോഴായാലും ശരി, കോസ്റ്റ് കട്ടിങ് അല്ല, അതായത് എനിക്ക് പരിമിതമായ സാഹചര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. അത് ഇപ്പോൾ സാമ്പത്തികം ഭദ്രമാണ്, എന്നാലും ഏത് എന്താ പറയുക സാഹചര്യത്തിൽ എന്നെ കൊണ്ടിട്ടാലും ഞാൻ അവിടെ സർവൈവ് ചെയ്യും. അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് അക്കസ്റ്റമഡ് ആവണം. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ ആ സുഖത്തിലും സൗകര്യത്തിലും ഇങ്ങനെ എനിക്കത് വേണം, എനിക്കിത് വേണം, അങ്ങനെ ആ ഫുഡ് വേണം, ഈ ഫുഡ് വേണം, നോ നത്തിങ്. എനിക്കങ്ങനെ ഒരു പരാതിയുള്ള ആളല്ല. അപ്പോൾ അത് പതുക്കെ പതുക്കെ വളർത്തിയെടുത്തതാണ്. അത് കണ്ടിട്ട് തന്നെ എനിക്ക് തോന്നാറുണ്ട് ചിലവരൊക്കെ അങ്ങനത്തെ ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെന്ന് എനിക്ക് തോന്നുന്നു.
കാരണം പലരും ചിലതിനൊക്കെ വാശി പിടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും വാശി പിടിക്കേണ്ട കാര്യം, ഒരു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു നേരത്തെ കാര്യമല്ലേ ഉള്ളൂ. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ശ്രദ്ധയില്ലാത്ത ആളാണ്. അതായത് ചിലർ പറയും ഒരു തവണ ഒരു കൺസൾട്ടൻ്റ് വന്നു, അപ്പോൾ ഇതേമാതിരി സെക്രട്ടറി പറഞ്ഞു ഒരു ബോംബെയിൽ നിന്നൊരു കൺസൾട്ടൻ്റ് വന്നിട്ടുണ്ട് സാറിനെ ഒന്ന് കാണണം, കണ്ടു. കണ്ടപ്പോൾ ആൾ പറയണം അത് ഞാൻ പേഴ്സണൽ ഗ്രൂമിങ്ങിൻ്റെ ആളാണ്, ഞാൻ അത് പറഞ്ഞു തരും എങ്ങനെയാണ് നിങ്ങൾ സമൂഹത്തിൽ ഏതിലെ പ്രൊജക്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ പറഞ്ഞു വേണ്ട, ഉള്ള പ്രൊജക്ഷനൊക്കെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാണ്. ഞാൻ വീമ്പ് പറയല്ല, അപ്പോൾ അതെനിക്ക് തോന്നുന്ന ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. അതിന് എന്നെ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ബാല്യകാലം, യൗവനകാലം. അതാണ് ഞാൻ ഫാദറിൻ്റെയും മദറിൻ്റെയും പേരെന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ സാധാരണ കേസിൽ ഇപ്പോൾ ഒരു ഒരു ജോലിയിൽ വർക്ക് ചെയ്യണ ഒരാൾ, അപ്പോൾ ഇവരുടെ സത്യത്തിൽ ചിലപ്പോൾ കരിയർ തുടങ്ങുന്ന ടൈമിൽ ഇവർക്ക് കിട്ടുന്ന ചിലപ്പോൾ ഒരു 10,000 rupees 10,000 rupees സാലറി, അത് കഴിഞ്ഞ് ഇയാൾ വളരുന്നതനുസരിച്ചിട്ട് ചിലപ്പോൾ 100,000 എത്തിയാലും ആളുടെ ഒരു സാമ്പത്തികാവസ്ഥ നോക്കുകയാണെങ്കിൽ ആൾ പറയും എനിക്കിപ്പോഴും സേവിങ്സ് ഇല്ലാന്ന്. പക്ഷേ ഇൻകം നോക്കുകയാണെങ്കിൽ മിക്കവാറും 10 times ഉയർന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഫിനാൻസ് അഡ്വൈസർ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ ഒത്തിരി ഫേസ് ചെയ്യണേ അങ്ങനത്തെ ആൾക്കാരോട് സാറിൻ്റെ ഒരു അഡ്വൈസ് തന്നെ. അത് ഇപ്പോൾ നിഖിലി മാത്രമല്ല, ഞാനും അത്തരക്കാരെ കണ്ടിട്ടുണ്ട്. കാരണം പലരും ചെറുകിട ലെവലിൽ തുടങ്ങിയിട്ട് പയ്യെ പയ്യെ വളരുമ്പോൾ അവരും എന്താ പറയുക, ലോണെടുത്ത് വലിയ കാറ് മേടിക്കുക, ലോണെടുത്ത് വലിയ വീട് വാങ്ങിക്കുക, അങ്ങനെ ആവശ്യമില്ലാത്ത ഭാരം തലയിൽ കയറ്റി വെച്ചിട്ട് പിന്നീട് കണക്കുകളൊക്കെ കൊള്ളാം. പക്ഷേ ആ കണക്കുകൾ ചിലപ്പോൾ തെറ്റാലോ. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും അറിയാം, അതുപോലെ കൊറോണ വന്നിട്ട് ആദ്യമൊക്കെ കൊറോണ എന്നൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞു സയൻറ്റിസ്റ്റ് ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു അതില്ല, അതൊരു 3 months കൊണ്ടൊക്കെ തീരും എന്ന് പറഞ്ഞു. ഇന്ത്യയിൽ സമ്മർ വരുമ്പോൾ കൊറോണയൊക്കെ അപ്രത്യക്ഷമാവെന്ന് പറഞ്ഞവരുണ്ടായിരുന്നു, പിന്നെ എത്ര നാൾ നീണ്ടുനിന്നു. അപ്പോൾ പ്രതിസന്ധികളുണ്ടാവാം, അല്ലെങ്കിൽ അത് എല്ലാം നമുക്ക് മുൻകൂട്ടി വിധിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചിലവ് ചുരുക്കുക, അല്ലെങ്കിൽ ഒരു കരുതൽ വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ ഇൻകം വന്നാൽ കുറച്ച് കരുതൽ തീർച്ചയായിട്ടും ഒരു സേവിങ് ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷൻസ് വരാമല്ലോ, എല്ലാം നേരെയായിട്ട് പോകണമെന്നില്ലല്ലോ. ആ നേരത്ത് അതായത് ഒരു പ്രശ്നം വരുമ്പോൾ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, അതായത് ഒരു പണ്ടൊരു മലയാളം പാട്ടുണ്ടായിരുന്നു, അതായത് ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1,000 പേരുണ്ടാകും, പക്ഷേ കരയുമ്പോൾ നിന്നെയും നിൻ്റെ നിഴലും മാത്രം ഉണ്ടാവുള്ളൂ എന്ന് ഓർത്തേക്കണം എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പലരും ഇപ്പോൾ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ഒരു പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർ ഒരു ബിസിനസ് വരുമ്പോൾ മറ്റുള്ള ബിസിനസ്സിലേക്ക് ചാടാനുള്ളൊരു ഒരു പ്രതീതിയുണ്ട്. ഇപ്പോൾ സാറായാലും ശരിക്കും വീഗാർഡ് വളരെ സ്റ്റേബിളായിട്ടാണ് ഇപ്പോൾ വണ്ടർലാൻഡ് അല്ലെങ്കിൽ വീഗാലാൻഡൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഏത് ടൈമിലാണ് ഒരു ബിസിനസ്സിൽ നിന്ന് മറ്റുള്ള ബിസിനസ്സിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ അതിനെ പറ്റി ഒരു അഡ്വൈസ്? അതിന് കൃത്യമായിട്ടൊരു രൂപരേഖ എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഞാൻ എൻ്റെ അനുഭവം പറയാം. ഞാൻ ആദ്യം സ്റ്റെബിലൈസർ മാത്രമായിരുന്നു, പിന്നെ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. കാരണം ഈ സ്റ്റെബിലൈസറിൻ്റെ ആവശ്യം കുറഞ്ഞു പോവും. മന്ത്രിമാരെ ഇടയ്ക്കിടയ്ക്ക് പറയും അടുത്തതുപോലെ എല്ലാം ശരിയാക്കും, എല്ലാ പ്രശ്നവും തീരും, പവർ കട്ടും അല്ലെങ്കിൽ ക്ഷാമം തീരും. അത് കേൾക്കാൻ നാട്ടുകാർക്ക് സന്തോഷമാണ്, പക്ഷേ നമ്മുടെ ചങ്കാണ് ഇടിക്കണത്. അപ്പോൾ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പമ്പ് തുടങ്ങിയതും പിന്നെ വാട്ടർ ഹീറ്റർ തുടങ്ങിയതൊക്കെ പടിപടിയായിട്ടാണ്. അപ്പോൾ ഞാൻ പറയും, ഒരെണ്ണത്തിൽ കാല് വെച്ചിട്ട് പിന്നെ ചുവട് ഉറപ്പിച്ചിട്ട് ഞാൻ അടുത്തേക്ക് കടന്നിട്ടുള്ളൂ. പക്ഷേ നമ്മൾ നിരന്തരമായിട്ട് ശ്രമിച്ചാലേ. എവരി 3 to 4 years ഒരു പുതിയ പുതിയ പ്രോഡക്റ്റ് ഞാൻ ഇറക്കിയിരുന്നു. അതുകൂടാതെ 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ടോട്ടലി ഡിഫറെൻ്റ് വണ്ടർല എന്നുള്ള ലൈനിലേക്ക് കടന്നത്. അതിപ്പോൾ നിങ്ങൾ ചോദിക്കാം അതിനുള്ള ധൈര്യം എങ്ങനെ കിട്ടി. പക്ഷേ ആ 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും കമ്പനി കുറേണി വലുതായി, ധാരാളം മാനേജേഴ്സായി, എൻജിനീയേഴ്സായി. അപ്പോൾ എൻ്റെ ശ്രദ്ധ മാറിയാലും ഞാൻ ട്രെയിൻ ചെയ്ത കുറേ പേർ അവിടെയുണ്ട്, അവരത് ഭംഗിയായിട്ട് നടത്തുന്നുള്ളൊരു ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം വന്നിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ പാളിച്ചകൾ അധികം പറ്റാഞ്ഞത്. ചിലവരങ്ങനെയല്ല, അതായത് ഒന്ന് വിജയിക്കുമ്പോഴേക്കും അടുത്ത 2 എണ്ണത്തിൽ കയറി പിടിക്കും, അത് വിജയിച്ചാൽ പിന്നെ 4 എണ്ണത്തിൽ ഒരുമിച്ചെടുത്ത് ചാടും. അപ്പോൾ 4 5 കാര്യം വെച്ചാൽ എന്തായിരിക്കും എന്നറിയാലോ. പലപ്പോഴും ഒരു ബിസിനസ്സുകാരെന്നുള്ള നിലയ്ക്ക്
സാറ് ബിസിനസ്സൊക്കെ തുടങ്ങിയ ടൈമിൽ എങ്ങനെയായിരുന്നു സാറൊരു സാലറി ആയിട്ട് എടുക്കുമായിരുന്നോ? എങ്ങനെയാണ് പേഴ്സണൽ ഫിനാൻസ് സാറ് എൻഷുർ ചെയ്തത് ആ ബിസിനസ്സിൽ നിന്ന്? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ ഒരു ഫിനാൻസ് എക്സ്പെർട്ടായിരുന്നില്ല, പിന്നെ എം ബി എ പഠിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതൊക്കെ ഒരു മനക്കണക്കല്ലേ, ഒരു നമ്മളെപ്പോഴൊരു മെൻ്റൽ കാൽക്കുലേഷൻ അല്ലേ. അതായത് ഓക്കെ, ഒരു സ്റ്റെബിലൈസർ വിറ്റാൽ എത്ര രൂപ കിട്ടും, അത് ഭാര്യയോട് വൈഫിനോട് വരെ പറയില്ല എത്ര കിട്ടുന്നു. അതുപോലെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസാമ്പാളണം വിറ്റാൽ ഏകദേശം എത്ര ബാലൻസ് ഉണ്ടാവുമെന്ന് നമുക്കൊരു കണക്കുണ്ടാവും, അല്ലെങ്കിൽ അത് കണക്കൂട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓക്കെ, സർപ്ലസ് ഉണ്ട്, എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുണ്ടോ റിജക്ഷൻ ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ആയിരുന്നു. അല്ലാതെ ഇത്ര രൂപ മാസം മാസം സാലറി എഴുതിയെടുക്കുക അല്ലെങ്കിൽ കൃത്യമായ കണക്കുകൾ ഇങ്ങനെ. ആദ്യം ഒരു പ്രൊപ്രൈറ്ററി സ്ഥാപനമാണ്, നമ്മൾക്ക് ബാങ്ക് ലോണും ഉണ്ടായിരുന്നില്ല, അപ്പോൾ പിന്നെ ആരെയും ബോധിപ്പിക്കാനില്ലായിരുന്നു. പക്ഷേ നമ്മൾ സ്വയം നമ്മളെ ബോധിപ്പിക്കണമല്ലോ, ആ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു. പക്ഷേ പടിപടിയായിട്ട് വളർന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയാൽ പോരാ. അപ്പോൾ ആദ്യമൊക്കെ ഒരു ചെറുകിട ചാർട്ടേഡ് അക്കൗണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കമ്പനി പ്രൊപ്രൈറ്ററി ആയ സമയത്ത് തന്നെ ഞാൻ ബില്ലിമോറിയെ ഏൽപ്പിച്ചതാണ്. അന്ന് കാലത്ത് ബില്ലിമോറിയ ആയിരുന്നു, അവരാണ് പിന്നീട് ഡിലോയിറ്റായിട്ട് മാറിയത്. ഒന്നിനല്ല, എനിക്ക് വേണ്ടത് എനിക്ക് ഈ സബ്ജക്റ്റ് അറിയില്ല വിശദമായിട്ട്, അപ്പോൾ അതിൻ്റെ എക്സ്പെർട്ട് നോക്കട്ടെ, അവർ പറഞ്ഞു തരട്ടെ, അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതായത് ഒരു തവണ ഞാൻ കമ്പനി വെറും പ്രൊപ്രൈറ്ററി ആയ സമയത്ത് പോലും ഞാൻ ഒരു ഹയസ്റ്റ് ടാക്സ് പേയറായി. അത് ശരിക്കും പറഞ്ഞാൽ ഹയസ്റ്റ് ടാക്സ് പേയറായത് പ്രൊപ്രൈറ്ററി എന്നുള്ള നിലയ്ക്ക്. പിന്നെ കേരളത്തിൽ എന്നെക്കാൾ ഉഗ്രന്മാർ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കാത്തത് കൊണ്ടാണ്, അല്ലാതെ എൻ്റെ മിടുക്ക് മാത്രമല്ല. അപ്പോൾ അത് പിന്നീട് എനിക്ക് ഗുണമായിട്ടാണ് എനിക്ക് വന്നിട്ടുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. ഓക്കെ, ഇപ്പം മിക്കപ്പോഴും പല ആൾക്കാർക്കും ഒരു ഡൗട്ടുണ്ട്, എങ്ങനെയാണ് പറയുക, ഇപ്പോൾ സാറിൻ്റെ കേസാണെങ്കിൽ സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ട് ഒരു സാമ്പത്തികമായിട്ട് കറക്റ്റായ ടൈമിൽ കലൂരൊക്കെ വീടൊക്കെ വാങ്ങി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഏത് ടൈമിലാണ് ഇപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് നിൽക്കുന്ന ആൾക്കാർ ഒരു നല്ലൊരു വീട്ടിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക വലിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക്, വലിയ ലൈഫ് സ്റ്റൈൽ എന്നല്ല, പക്ഷേ എന്നാലും ഒരു എനിക്ക് എൻ്റേതായൊരു അസറ്റ് വേണം എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട്? എൻ്റെ കാര്യത്തിൽ അത് എല്ലാം പടിപടിയായിട്ടായിരുന്നു. പടിപടി എന്ന് വെച്ചാൽ ആദ്യം വാടക വീട്ടിലായിരുന്നു, ഒരു കൊച്ചു വാടക വീട്, വെറും 350 രൂപയാണ് എൻ്റെ വാടക. കാരണം കാറ് കയറില്ല, കാറാന്ന് എനിക്കില്ല, സ്കൂട്ടറുള്ളു, സ്കൂട്ടർ കയറിയാൽ മതി. പിന്നെ കുട്ടികളൊക്കെ ആയപ്പോൾ കാറ് വാങ്ങിക്കാൻ തോന്നി, അപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് മേടിച്ചു. അപ്പോൾ അത് അപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് സൗകര്യം വേണം. അപ്പോൾ അങ്ങനെ പടിപടിയായിട്ടായിരുന്നു വളർച്ച. അപ്പോൾ ആദ്യം കലൂരൊരു ചെറിയ വീടാണ് ഉണ്ടാക്കിയത്, ചെറുതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് സൗകര്യം പോരാന്ന് പറഞ്ഞിട്ട് പിന്നെ ബൈപ്പാസിൽ ഇറങ്ങണി സൗകര്യത്തിൽ വീട് പണിതത്. അപ്പോൾ ഞാൻ പറയും, ഇതൊക്കെ നമ്മുടെ ഒരു മെൻ്റൽ കാൽക്കുലേഷൻ്റെ ഒരു ഭാഗമാവണ്ടേ എന്നെനിക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഇപ്പോൾ സാധാരണ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറഞ്ഞാൽ അവർക്ക് പൈസ വരുന്നുണ്ടാവും, പൈസ പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഒരു ബഡ്ജറ്റ് സാറിനൊന്ന് അഡ്വൈസ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ എത്ര രൂപ കൊണ്ട് നമ്മൾ ജീവിക്കണം, എത്ര രൂപ അറ്റ്ലീസ്റ്റ് നിങ്ങൾ സേവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു എല്ലാവർക്കും ഉള്ള ചോദ്യമാണ്, എനിക്ക് ഇത്ര രൂപ ഉണ്ട്, അതിലൊരു ബഡ്ജറ്റ് പറ, ഇത്ര ശതമാനത്തിന് ഇത്ര ശതമാനത്തിന്, അങ്ങനത്തെ ഒരു അഡ്വൈസ് സാറിന് എന്താണ് പറയാനുള്ളത്? അങ്ങനത്തെ ഒരു അഡ്വൈസ് പറയാൻ ഞാനല്ല എക്സ്പെർട്ട്, നിങ്ങളെപ്പോലുള്ളവരാണ് എക്സ്പെർട്ട്. പക്ഷേ ഞാൻ പറയുന്നത്, നമുക്കൊരു മാസ ശമ്പളമാണെങ്കിൽ കറക്റ്റ് അറിയാലോ എത്ര കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ കൊല്ലത്തിൽ ബോണസ് ഉണ്ടോ, അങ്ങനെ എത്ര കിട്ടാൻ പോകണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ എന്തുകൊണ്ടൊരു പ്ലാൻ ചെയ്ത് വിടാം, ഓക്കെ അതിനകത്തൊരു ചെറിയ സെർട്ടൻ എമൗണ്ട് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വയ്ക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വീട് വാങ്ങിക്കണമെങ്കിൽ, ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു എമൗണ്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇടണ്ടേ, എത്ര ലോൺ കിട്ടിയാലും. അപ്പോൾ ഇതൊക്കെ നമുക്ക് വെറും അരിതമെറ്റിക് അല്ലേ, അതായത് ഈ വെറും കണക്കൂട്ടാനായിട്ട് വലിയ വിദ്യാഭ്യാസം ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ വ്യക്തമായിട്ടുള്ളൊരു ഒരു എന്താ പറയുക, അതിനൊരു യാർഡ് സ്റ്റിക്കൊന്നും അല്ലെങ്കിലും അതൊക്കെ അവരവർ തീരുമാനിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ചിലവർ യാതൊരു സേവിങ് ഇല്ലാതെ അടിച്ചു പൊളിച്ച് ഉള്ളതൊക്കെ ചിലവഴിച്ച് അപ്പോഴേക്കും ലോണെടുത്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളവരെയും നമ്മൾ കാണാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നടുക്കിൽ കൂടെ പോകണം.
ഈ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. ഓരോ കുട്ടിയും കാര്യങ്ങളൊക്കെ കണക്കാക്കി അതിനനുസരിച്ച് ഒരു ഫണ്ട് അറേഞ്ച് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് ടെക്നിക്കല് പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു താല്പര്യമുള്ളൊരു വിഷയമുള്ളത് ഞാനെപ്പോഴും പറയണത് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കൊച്ചിന് 17-ാമത്തെ വയസ്സിൽ ഡിഗ്രി ഒക്കെ എടുക്കണം, ഒരു 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കണം. അപ്പോൾ ഇതിൽ മിക്ക ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഇപ്പോൾ മിക്കവർക്കും നല്ല ഐ ടി കമ്പനിയിലൊക്കെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടും. ഇപ്പോൾ സാറിൻ്റെയൊക്കെ ടൈമിനേക്കാളും പെട്ടെന്ന് നല്ല ഒരു ശമ്പളത്തിൽ ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവർക്ക് നമ്മുടെ കേരളത്തിലത്തെ ഒരു ഫസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ വീട് വേണ്ടേ. അപ്പോൾ എസ്പെഷ്യലി എല്ലാവരും EMI തരാനും റെഡിയാണ്. ഇപ്പോൾ കാരണം ഇയാളുടെ ഐ ടി സ്കോറും എല്ലാവരും കറക്റ്റായിരിക്കും. അപ്പോൾ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഒരു EMI ബേർഡൻ എടുത്തു വെച്ചിട്ട് മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ചിട്ട് സാറിൻ്റെ ഒരു ക്യുക്ക് അഡ്വൈസ് എന്താണത്? അതിന് രണ്ട് വശമുണ്ട്. ഒരു കണക്കിന് ഒരു ബാധ്യത ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഈ പറഞ്ഞ മാതിരി അയ്യോ EMI അടയ്ക്കണമല്ലോ, അല്ലെങ്കിൽ ബാങ്കുകാർ വിളിക്കുമല്ലോ. അപ്പോൾ ഒരു ചിലവ് ചുരുക്കിയിട്ടെങ്കിലും EMI അടയ്ക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകണം. അത് വീടാണോ അതോ പണം വർദ്ധിപ്പിക്കാനുള്ള വേറെ മാർഗങ്ങളാണോ എന്ന് അവരൊരു തീരുമാനിക്കണം. വീടിന് വേണ്ടിയിട്ട് തുടക്കത്തിൽ തന്നെ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം തൽക്കാലം ആ പണത്തിന് അത് വേറെ തൽക്കാലം വാടകയ്ക്ക് താമസിച്ചിട്ട് ആ പണം ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒക്കെ അവരവരുടെ ബുദ്ധിക്കനുസരിച്ചിരിക്കും. അങ്ങനെ എത്രയും മിടുക്കന്മാരുണ്ട്. കാരണം ആ പണം എടുത്ത് ഒന്നല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഞാൻ പറയില്ല. കാരണം ഞാൻ എനിക്ക് വി ഗാർഡിൻ്റെ വണ്ടർലയുടെ അല്ലാതെ ഒരു ഷെയറും വേറെ ഇല്ലാത്ത ആളാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഈ ലോകത്തിൽ റിച്ച് ആവണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഷെയർ വാങ്ങുക എന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞു വെച്ചാൽ പ്രൊവൈഡഡ് ഒരു നല്ല കമ്പനി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചെയ്യരുത്. ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നല്ലതാണെന്ന് നിങ്ങളൊക്കെ പറഞ്ഞാൽ, പക്ഷേ അതിൽ ഒരു കാര്യം ഞാൻ പലപ്പോഴും തോന്നാറുണ്ട്, അതായത് അറിയാത്ത സബ്ജക്റ്റിലേക്ക് കിടക്കരുത്. കാരണം അതിന് നിങ്ങളുടെ പോലെയുള്ള വേറെ എക്സ്പെർട്ടുകളുണ്ടല്ലോ. ഇപ്പോൾ തീർച്ചയായിട്ടും ചിലർ ഇങ്ങനെ ഡേ ട്രേഡിങ്ങിലൊക്കെ പണം കളഞ്ഞിട്ടുള്ളവരെ എനിക്കറിയാം. എനിക്ക് അതിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പറയും ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കിട്ടും ഇത് കിട്ടും. അപ്പോഴേക്കും ഒരു തന്നെ ഒരു ഫ്രണ്ട് പറഞ്ഞു അതിലിട്ടപ്പോൾ എനിക്ക് ഇത്ര കിട്ടി. ഞാൻ പറയും അറിയാത്ത സബ്ജക്റ്റ് ചെയ്യല്ലേ, അതിൻ്റെ എക്സ്പെർട്ടിന് 2% അല്ലെങ്കിൽ അത്രയൊന്നും ഇല്ലാന്നാണ് കമ്മീഷൻ, അത് കുറവാണ്. അത് കൊടുക്ക്, അവർ ബെറ്റർ അഡ്വൈസ് തരും എന്നേ ഞാൻ പറയുള്ളൂ. ഇതില്ലേ സാറേ, ഇപ്പോൾ നമ്മളൊരു ജോലിയിൽ ഇരിക്കുന്ന ഒരാൾ, അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞാൽ എല്ലാവരും ഇൻ്റർനെറ്റിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇവർ ജോലി ചെയ്യുന്നതോടൊപ്പം ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ബിസിനസ് കൂടെ കൊണ്ടുതുടങ്ങാനെ പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് ആളുകൾക്ക് മിക്ക ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഒരു ഗാംബ്ലിങ്ങിനോട് താല്പര്യം ഗാംബ്ലിങ്, അതായത് ഒന്ന് വെച്ചാൽ 2 കിട്ടും, 2 വെച്ചാൽ 4 കിട്ടും, എന്നാൽ അവന് കിട്ടി, മറ്റേ കൂട്ടുകാരന് കിട്ടി, അപ്പോൾ ഞാനൊന്ന് ശരി ട്രൈ ചെയ്യട്ടെ, അപ്പോൾ നഷ്ടപ്പെട്ടു അടുത്ത തവണ കിട്ടും, അങ്ങനെയല്ലേ പലരും വഴുതി കടക്കണിയിലേക്കൊക്കെ പോണത്. അപ്പോൾ ഞാൻ പറയും നമ്മൾ ഒരു ജോലിയാണെങ്കിൽ ആ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, എന്നിട്ട് അവിടെ കഴിവ് തെളിയിച്ച് അവിടെ പ്രൊമോഷൻ മേടിക്കാൻ നോക്ക്. നമുക്ക് എക്സസ് മണി ഉണ്ടെങ്കിൽ അത് നിങ്ങളെപ്പോലുള്ളവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ അഡ്വൈസ് എടുക്കുക. അല്ലാതെ 2 വഞ്ചിയിലും കാലിട്ടാൽ ശരിയാവില്ല. അപ്പോൾ ഒന്നിലേക്ക് സ്വന്തം ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, എക്സസ് മണി ഉണ്ടെങ്കിൽ അതിന് പറ്റിയ ആളുകളുടെ അഡ്വൈസ് തേടുക. കാരണം മറ്റു ശരിയാണ്, അതായത് ഓഫീസ് ടൈമിൽ സൂത്രത്തിൽ ഞാൻ സമ്മതിക്കില്ല എൻ്റെ മാനേജർമാരെ. ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എസ്പെഷ്യലി എന്തെങ്കിലും മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഇവരെല്ലാവരും വെക്കും ഞാനും ഒരു അനലിസ്റ്റാണെന്നുള്ളത്. അപ്പോൾ എനിക്കും കോൺഫിഡൻസ് കിട്ടും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഇത് ഫ്രീ മണി കമ്മിങ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒത്തിരി പേര് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ജോബാണ്. അതെ, അപ്പോൾ നിങ്ങൾ ഫുൾ ടൈം ജോലി അത് കുത്തിയിരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. മറ്റവർക്ക് അതല്ലല്ലോ, അവർക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യല്ലേ, ഒരു പ്രൊഫഷണലാണല്ലോ. അപ്പോൾ അവർ കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളുകള്ളികൾ നോക്കിയാൽ മുഴുവനും പിടികിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ആ ശരി, ഇപ്പോൾ ഇവൻ അതിനേക്കാൾ എനിക്ക് തോന്നുന്ന ഒരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഇയാൾ അങ്ങനെ ഒരു ശ്രദ്ധിച്ച് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. അതെ, അയാൾ മറ്റേ ഇടയ്ക്കിടയ്ക്ക് മൊബൈലിൽ ചെക്ക് ചെയ്യുന്നുണ്ടാവും. അതെ അതെ, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരു ഒരു സത്യത്തിൽ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഒരു ജോബിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ അയാളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയത് എൻ്റെ കരിയർ ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ സാറിനെ പോലത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൊമോഷൻ കൊടുക്കണം,
ഒരു പേഴ്സണൽ ക്വാളിറ്റി എന്താണ് ഇത്തരം പ്രൊമോഷൻ കൊടുക്കണേക്കാളും സാറ് കാണുന്ന ഒരു ക്വാളിറ്റി? അത് വളരെ സിമ്പിളല്ല, അതിനകത്ത് വലിയ അതെ അതിനകത്ത് വലിയ എം ബി എ പഠിക്കുന്നു വേണം. അതായത് അയാളുടെ ആത്മാർത്ഥത ലെവൽ എന്തുമാത്രമുണ്ട്, അയാൾ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറുണ്ട്, എത്രയ്ക്ക് കമ്മിറ്റഡാണ്, ഇത് നമ്മളിങ്ങനെ മാറി നിന്ന് വീക്ഷിച്ചിട്ടല്ലേ നമുക്ക് എല്ലാവരും പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. എത്രയോ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ എത്രയോ എഞ്ചിനീയേഴ്സ് ഉണ്ടാവും, അപ്പോൾ അതിലൊരാളെ ഉയർത്തിക്കൊണ്ടിരണം, അല്ലെങ്കിൽ എത്രയോ എം ബി എ പഠിച്ചവരുണ്ടാവും, അതിനൊരാളെ മാനേജറാക്കണം. തീർച്ചയായിട്ടും ഏത് എംപ്ലോയർ ആയാലും മാറി നിന്ന് നോക്കുന്നത്, അത് അവർ ചിലപ്പോൾ വലിയ സ്ഥാപനമാണ് എച്ച് ആർ ഡി ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും വാല്യുവേറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളിൽ അത് ലോകാരംഭം തൊട്ട് അങ്ങനെ തന്നെയായിരിക്കും. ആ കമ്മിറ്റ്മെൻറ്റ്, ആ സിൻസിറിറ്റി, ആ ഹാർഡ് വർക്കിംഗ് ആറ്റിറ്റ്യൂഡ്. അതല്ലാതെ വാചകടിക്കുന്നവർക്ക് ഞാനൊരു മാർക്ക് കുറവാ കൊടുക്കുകയുള്ളൂ. സാർ ഇപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമുക്കൊരു കോമൺ വിഷൻ ഉണ്ടോ? ഇപ്പോൾ സാറിൻ്റെ കേസ് പറഞ്ഞാൽ സാറിന് ഒരു കോമൺ വിഷൻ സാറിനുണ്ട്, അതാണ് സാറിൻ്റെ കമ്പനീനെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫാമിലിയിൽ നമ്മൾ ഈ ഒരു കോമൺ വിഷൻ എങ്ങനെ അവരിലേക്ക് എന്താ പറയുക, അവരെ നമ്മുടെ ഒരു ഭാഗമാക്കും, അതിന് ആസ് എൻ ഇൻഡിവിജ്വൽ എന്ത് എഫേർട്ടാണ് നമ്മൾ എടുക്കേണ്ടത്? ഫാമിലിനെ നമ്മുടെ ഫിനാൻഷ്യൽ വിഷനിലേക്ക്, അല്ലെങ്കിൽ വിഷൻ എന്നൊന്നും പറയണ്ട, നമ്മുടെ ഒരാഗ്രഹത്തിൽ അവരെങ്ങനെ നമ്മൾ ഭാഗം വാക്കും? ഞാൻ എൻ്റെ മക്കളെ അല്ലെങ്കിൽ കുടുംബത്തിൽ അങ്ങനെ ഉപദേശിക്കാറില്ല. ഞാൻ അവരോട് പറയാറില്ല, ഞാൻ ജീവിക്കണമെന്ന് വേണമെങ്കിൽ കണ്ടുപിടിച്ചോ, അല്ലാതെ നമ്മൾ ഒരാളും ഉപദേശിച്ചിട്ട് നേരെയായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അവരവർക്ക് സ്വയം തോന്നണം അല്ലേ. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം നമ്മൾ എക്സാമ്പിളാവുക നല്ലത്, മാതൃകയാവുക നല്ലത്, അല്ലാതെ അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതിനേക്കാളും നല്ലത് അവർ ബുദ്ധിയുണ്ടെങ്കിൽ നമ്മളെ നോക്കി പഠിക്കും, അല്ലെങ്കിൽ വേറെ കഴിവ് തെളിയിച്ചവർ നോക്കി പഠിക്കും, പഠിക്കട്ടെ. ഈ കോൺഷ്യസ് ആയിട്ട് എങ്ങനെയാണ് സാർ ഒന്ന് റോൾ മോഡലായിട്ട് അങ്ങനെ ചെയ്യാറുണ്ടോ? ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മളൊരു റോൾ മോഡലായിട്ട് അങ്ങനെയല്ല. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പിക്കണമല്ല, ഇത് എന്നെ ഒരു സമൂഹം അല്ലെങ്കിൽ എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാം നോക്കുന്നുണ്ട്, അപ്പം ഞാൻ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ഒരു ഡിസിപ്ലിൻ കാണിക്കണം, അങ്ങനത്തെ ഒരു വിധത്തിൽ സാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? അല്ല, നമ്മളത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. പിന്നെ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ക്യാരക്ടറിൻ്റെ ഭാഗമായിരിക്കാം, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് സിറ്റുവേഷനായിരിക്കാം. അല്ലാതെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ അഭിനയിച്ചിട്ട് ഒരു മാർക്ക് നേടാനായിട്ട് എന്നെ കിട്ടില്ല. എനിക്ക് ചില നേരത്ത് ഞാനൊരു സാധാരണക്കാരൻ തന്നെയാണ്, ചിലപ്പോൾ ഞാനും പൊട്ടിത്തെറിക്കാറൊക്കെ ഉണ്ട്, എൻ്റെ മറ്റേ സൈഡ് കണ്ടിട്ടില്ല എന്ന് മാത്രമേ. അല്ല, ഞാനും കണ്ടിട്ടുണ്ട് സാറിൻ്റെ ചരിത്രത്തിലൂടെ എന്നുള്ളതിൽ, ഏതൊരു വെൻഡർ പൈസ വാങ്ങാണ്ട് പോയപ്പോൾ സാറ് ആളെ വിളിച്ചു വരുത്തിയത് അങ്ങനത്തെ ഒരു. അതെ അതെ, കാരണം അത് അന്ന് ഈ കാട് ആരും അറിയില്ല, അതായത് കൊച്ചോസഫ് ചിറ്റിലപ്പള്ളി ആരും അറിയില്ല, ഒരു ചെറിയ ഓഡിറ്റർ ഷർട്ടിലാണ്, അയാൾ എന്നെ പറ്റിച്ചു. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകണില്ല, അയാളൊരു മാറുവാടിയായിരുന്നു, ബോംബെക്കാരനായിരുന്നു. ഞാൻ അയാളെ ഒരു ബെയ്റ്റ് ഇട്ടിട്ട് അയാളെ കൊച്ചിയിൽ വരുത്തി, എൻ്റെ സ്ഥാപനത്തിൽ വരുത്തി. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒന്ന് രണ്ട് ആരോഗ്യമുള്ള ഒന്ന് രണ്ട് പേരെ ചട്ടം കെട്ടി. ഇത് ബാക്കി ചരിത്രം. അയാൾ പേയ്മെൻറ്റ് വെച്ച് പോകേണ്ടി വന്നു, ചെക്കും കൂടെ എഴുതി തരേണ്ടി വന്നു. അല്ല, അപ്പോൾ വാശി പിടിപ്പിക്കുകയല്ലേ എന്നെന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു വീടുകളിൽ എപ്പോഴും ഒരു സക്സഷൻ പ്ലാനിങ് മിക്കപ്പോഴും നടക്കില്ല. ഇപ്പോൾ നമ്മളൊരിപ്പോൾ ഒരു വില്ല് എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, നമ്മൾ ഉണ്ടാക്കുന്ന സ്വത്ത് അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ലെഗസി അത് അടുത്ത ജനറേഷന് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഒരു സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്തിട്ടുണ്ട്? അല്ല, എപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളുണ്ടെങ്കിൽ നല്ലതാണ്, ധാരണകൾ ഉണ്ടെങ്കിൽ നല്ലതാണ്. കാരണം ആഫ്റ്റർ ഓൾ പൈസയ്ക്ക് അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട്, ആ സ്ഥാനം ബന്ധങ്ങളെ വരെ ബാധിക്കാറുണ്ട്. നമ്മൾ മാറി നിന്ന് നോക്കുകയല്ലേ, പല കൂട്ടുകുടുംബങ്ങളിലൊക്കെ അത് സംഭവിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ വ്യക്തമാക്കിയിരുന്നു, എൻ്റെ നയം ഇതാണ്, ഇത്ര പെർസെൻറ്റേജ് അത് ഞാൻ ചാരിറ്റിക്ക് മാറ്റി വയ്ക്കും, അത് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ് നിങ്ങൾക്കുണ്ടാവുള്ളൂ എന്ന് തുടക്കം തൊട്ടേ പറയാറില്ലാതുകൊണ്ട് അവർക്ക് അതിൽ കൂടുതലുള്ള പ്രതീക്ഷയില്ല. അപ്പോൾ തന്നെയല്ല, പടിപടിയായിട്ട് ഈ പറഞ്ഞമാതിരി വലിയ എഴുതി വയ്ക്കുന്നേക്കാളും മുമ്പ് തന്നെ അവരുടെ ഒരു പോർഷൻ അവരുടെ പേരിലായിക്കഴിഞ്ഞു. അപ്പോൾ അവർക്ക് അവരുടേതായ ഫ്രീഡം, എനിക്ക് എൻ്റേതായ ഫ്രീഡം, എനിക്കെൻ്റെ ചാരിറ്റി ആക്ടിവിറ്റീസിനെ പറ്റി അവരോട് അഭിപ്രായം ചോദിക്കാറില്ല. ഓഫ് കോഴ്സ്
അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു ട്രസ്റ്റാണ് കുടുംബ ട്രസ്റ്റാണ്. ഇതെല്ലാം നമ്മൾ പ്രായോഗിക ബുദ്ധി, പ്രാക്ടിക്കൽ വിസ്ഡം, അതാണ് ഞാൻ ആ ബുക്കിനെ പേരിട്ടു തന്നെ. കാരണം എങ്ങനെ വന്നാലും ഞാൻ നോക്കുമ്പോൾ ഞാൻ എങ്ങനെ ഇങ്ങനെ സക്സസ്സായി, അത് എം ബി എ പഠിച്ചിട്ടില്ല നേരത്തെ പറഞ്ഞ മാതിരി, അല്ലെങ്കിൽ ഞാനൊരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടല്ല, പിന്നെ പ്രായോഗിക ബുദ്ധിയാണ് അതിനകത്ത് മുന്നിട്ട് നിന്നിരുന്നത് ഏത് കാര്യത്തിലും. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് സാറ് ചാരിറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഈ ചാരിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിനെ കുറിച്ചിട്ട്, ചാരിറ്റി എന്ന് പറയുമ്പോൾ സാറിന് ഈ ഒരു ലെവലിലെത്തി ചാരിറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ഇപ്പോൾ ഒരു ഗീവ് ഇറ്റ് ബാക്ക് എന്നുള്ളൊരു ചിന്ത ഉറപ്പായിട്ടും വരും. പക്ഷേ ഒരു സാധാരണ ഒരാൾക്ക് എങ്ങനെയാണ് ചാരിറ്റി ചെറിയ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നത്, അല്ലാന്നെ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരാൾ ചാരിറ്റി ചെയ്യണതിൻ്റെതായ? അല്ല, അതെനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിപ്പോൾ നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല, അതായത് ചാരിറ്റി ചെയ്യാൻ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എന്നെ ചാരിറ്റി ലെവലിൽ അറിയാൻ തുടങ്ങിയത് പിന്നീടാണല്ലോ, ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണല്ലോ. പക്ഷേ ചെറുതായിരുന്നപ്പോഴും എൻ്റെ പരിമിതമായ ലെവൽ വെച്ചിട്ട് പറ്റാവുന്ന സഹായങ്ങൾ പലർക്കും പണ്ടും ചെയ്തിരുന്നു. പക്ഷേ അത് ലാർജ് സ്കെയിലിൽ ചെയ്യാൻ പറ്റിയത് സ്ഥാപനം ലാർജ് സ്കെയിലിൽ വന്നപ്പോഴും, പ്രോഫിറ്റും അല്ലെങ്കിൽ അസറ്റും ലാർജ് സ്കെയിലിൽ വർദ്ധിച്ചപ്പോൾ, ലാർജ് സ്കെയിലിൽ വന്ന കാരണം കൊണ്ട് ജനം ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു നമ്മളൊരു കോടി സമ്പാദിക്കണം അല്ലെങ്കിൽ ഇത്ര രൂപ സമ്പാദിക്കണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു മുൻകൂട്ടി പേടിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഒരു 50,000 രൂപ ചിലവുള്ള ആൾക്ക് എന്ത് പറഞ്ഞാലും ഒരു 15 വർഷം കഴിഞ്ഞിട്ട് ചിലവാക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു 1.5 ലക്ഷം രൂപയെങ്കിലും അയാൾക്ക് റിട്ടയർമെൻറ്റിൻ്റെ ഒരു ടൈമിൽ പൈസ ആവശ്യമുണ്ട്. അതേപോലെ തന്നെ അയാൾക്ക് ആ 1.5 ലക്ഷം രൂപ സമ്പാദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3-4 കോടി രൂപ ഇവിടെ കോർപ്പസ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പലവർക്കും ഇതിനെപ്പറ്റി പറയും ഒരു പേടിയാണ്, ഇത് എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഒരു ഇപ്പോൾ ഒരു വീഗാർഡാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ സാറിൻ്റെ പേഴ്സണൽ അസറ്റാണെങ്കിലും എപ്പോഴാണ് തോന്നിയത് എൻ്റെ ഈ ബിസിനസ് ഞാൻ സ്കെയിൽ ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ് അങ്ങനെ ഒരു എന്താ പറയുക ഒരു നമുക്കൊരു സ്പാർക്ക് കിട്ടൂലേ, അങ്ങനെ സാറിന് എപ്പോഴാണ് തോന്നിയത്? ഒരു അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ പടിപടിയായിട്ടാണ് വളർന്നതല്ല. അപ്പോൾ അതായത് എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല, ഇപ്പോഴും അത് വെറുതെ ഇരിക്കാൻ പറ്റില്ല, അതാണ് എൻ്റെ പ്രശ്നം തന്നെ. കാരണം എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഓക്കെ സ്റ്റെബിലൈസർ സക്സസ്സായി എന്നാൽ വാട്ട് നെക്സ്റ്റ്? അപ്പോൾ അടുത്തത് പിന്നെ കുറേ നാൾ അതിൻ്റെ പുറകിലായിരിക്കും. രണ്ടാമതൊരു പ്രോഡക്റ്റ് ആണെങ്കിൽ ഞാൻ ഫുൾ ടൈം അതിൻ്റെ പുറകിലായിരിക്കും. അത് അപ്പോൾ അത് സക്സസ്സാക്കിയിട്ടുള്ള കാര്യമുള്ളൂ. വാട്ട് നെക്സ്റ്റ്, വാട്ട് നെക്സ്റ്റ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതായത് എങ്ങനെ അടുത്ത പടിയിലേക്ക് കടക്കാം, പടിയിലേക്ക് കടക്കാം എന്നുള്ളൊരു ഒരു ഏർജ്, അത് ഉണ്ടെങ്കിലാണ്. അല്ലെങ്കിൽ ഓ എനിക്ക് ഇത്രയൊക്കെ മതി, ഞാനിനി കുറച്ചൊന്ന് എൻജോയ് ചെയ്യാൻ പോകണം. അങ്ങനെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പിന്നെ അത് കഴിഞ്ഞ് ബിസിനസ്സൊക്കെ വിട്ടിട്ട് മറ്റേ ഓരോ ക്ലബിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഗവർണർ അങ്ങനെ ആ ലൈനിൽ ഇങ്ങനെ പോകണവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം അവർ തലകുത്തി വീഴുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. എനിവേ, അപ്പോൾ എനിക്ക് ഞാൻ പല വേദികളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഒക്കെ ആയിരുന്നപ്പോൾ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ബിസിനസ്, സെക്കൻഡ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ബിസിനസ്, തേർഡ് പ്രയോറിറ്റി എന്താണെന്ന് വെച്ചാൽ ബിസിനസ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ പിന്നെ ധാരാളം മാനേജേഴ്സായി, പിന്നെ സെക്കൻഡ് ജനറേഷൻ കുറേ ഏറ്റെടുത്തു. അപ്പോൾ എനിക്കിപ്പോൾ പല പല കാര്യങ്ങളിലേക്കും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ആദ്യകാലത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല. സാറിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫാമിലിന് എസ്പെഷ്യലി, ഞാനിത് എൻ്റെ പേഴ്സണൽ ടിപ്പാണ് വെക്കുന്നത്, ഇപ്പോൾ വൈഫൊക്കെ നമ്മളോട് പറയും ഫാമിലിയിൽ നിൽക്കണം, ഫാമിലി ഫങ്ഷന് നിൽക്കണം, അങ്ങനത്തെയൊക്കെ ഒരു പ്രഷർ ഉറപ്പായിട്ട് സാറിന് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ സാറിത് എങ്ങനെയാണ് അവരെ മനസ്സിലാക്കിച്ചത്? അല്ലാന്നുണ്ടെങ്കിൽ അത് ഇതൊരു എന്താ പറയുക വളരെ ഇത് എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗം. ഞാനിങ്ങനെയാണ് ബൈ എന്നുള്ളത് നമ്മൾ ആദ്യമേ തന്നെ ഭാര്യയെയും മക്കളെയും അറിയിച്ചു കൊടുത്താലേ പിന്നെ കഥയിൽ ചോദ്യമില്ല. അതായത് അത് ഉള്ളൊരു നിലപാട് അങ്ങനെയാണ്. അത് ഞാൻ ഈ പറഞ്ഞ മാതിരി കാര്യങ്ങൾ നല്ലതാണ്, പക്ഷേ എല്ലാ മാമോദിസിക്കും എല്ലാ നൂലുകെട്ടിനും ഞാൻ പോകാറില്ല. കാരണം പക്ഷെ അതേസമയം ആവശ്യങ്ങൾക്ക് പോകാറുണ്ട്. കാരണം എല്ലാത്തിനും നടന്നാലേ, ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എറണാകുളത്ത് എത്രയോ പരിചയക്കാരുണ്ട്, പലരും പലതിനും ക്ഷണിക്കും. ഇത് ചിലവർ അവരുടെ മകളുടെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ ഞാൻ പോകാറില്ല, കാരണം എനിക്ക് ആ കൊച്ചിനെ കണ്ടിട്ട് പോലുമില്ല, അങ്ങേരെ എന്നെ വിളിക്കുന്നത്. അപ്പോൾ ആവശ്യങ്ങൾക്ക് പോകണം, അതേസമയം കുറേ കാര്യങ്ങൾ ഒഴിവാക്കിയാലാണ് നമ്മുടെ ഒക്കെ ഒരു ഫ്രീ ടൈമും നമുക്കൊരു
സർപ്ലസ് ടൈമൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അത് അത് ഈ ജൈവിക്കൂടെ കെട്ട് മറ്റേ ജൈവിക്കൂടെ കളയാം. നല്ല, ഞാൻ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ ഇനി ഒരു ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലർക്കും ഒരു പേടിയാണ് എൻ്റെ റിട്ടയർമെൻ്റ് എന്നാണ്. എസ്പെഷ്യലി കുറേ പേർക്കൊന്നും ഇപ്പോൾ പെൻഷനൊന്നും ഇനി അങ്ങോട്ടുണ്ടാവില്ല. അപ്പോൾ ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ള രീതിയെ പറ്റി ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു നമുക്കൊന്ന് കാണേണ്ടത്? ഒരു റിട്ടയർമെൻറ്റ് മുന്ന് എന്തൊക്കെയാണ് ഒരു മുൻകരുതലുകളായിട്ട് എടുക്കേണ്ടത് സാമ്പത്തികമായിട്ട്? അല്ല, നമ്മളിങ്ങനെ മാറി നിന്ന് നോക്കുമ്പോൾ, അതായത് പണ്ട് നമ്മൾ അമേരിക്കക്കാരെ കുറ്റം പറഞ്ഞിരുന്നു, യൂറോപ്യൻസിന് കുറ്റം പറഞ്ഞു, അതായത് അവിടെ നിന്ന് മക്കൾ നോക്കില്ല അല്ലെങ്കിൽ മക്കളെ ആശ്രയിക്കാൻ പറ്റില്ല, അത് കാരണം കൊണ്ട് പലരും ഓൾഡ് ഏജ് ഹോമിൽ പോകണം അല്ലെങ്കിൽ. പക്ഷേ അവിടെ അതൊരു ഒരു പതിവാണ്. അപ്പോൾ അവിടെ ഞാൻ പലപ്പോഴും അതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചപ്പോൾ നല്ല അടിപൊളി ഓൾഡ് ഏജ് ഹോമുകളുണ്ട്, 5-star grade. അതായത് ഈ കക്ഷി ഏത് നിലവാരത്തിൽ പണ്ട് ജീവിച്ചിരുന്നു അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നിലവാരത്തിലുള്ള ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. പ്രൈവറ്റായിട്ടൊരു ചെറിയ വില്ല ഉള്ളതുണ്ട്, അല്ലെങ്കിൽ ചെറിയ ഒരു ഡ്യൂപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഒരു അപ്പാർട്ട്മെൻ്റ് ഉള്ളതുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയും, ഇനിയുള്ള കാലത്ത് അതൊക്കെ പൊങ്ങി പൊങ്ങി വരും. അതൊരു സാധ്യതയുള്ള ബിസിനസ്സാണെന്ന് ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് അതിലേക്കൊക്കെ അല്ലാതെ എന്നെ വയസ്സുകാലത്ത് മക്കൾ നോക്കിക്കോളും. അവരെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട് ഭയങ്കര കടപ്പാടുണ്ട്. വേണ്ട വേണ്ട, അതൊന്നും കയ്യിൽ വെച്ചാൽ മതി, ചിലപ്പോൾ പറ്റാണ്ട് വരും പ്രാക്ടിക്കലി. അതെ, അവർക്ക് അവരുടെ ജീവിതം കെട്ടിപ്പിടിക്കുന്ന നേരത്ത് നമ്മളൊരു വിലങ്ങ് തടിയാവാൻ പാടില്ലല്ലോ, തീർച്ചയായിട്ടും. തന്നെയല്ല, കാലം മാറി. അപ്പോൾ നമ്മുടെ നമുക്കും കോമൺ സെൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഓക്കെ, നമ്മുടെ റിട്ടയർമെൻ്റ് ഏജിൽ അസുഖങ്ങൾ വരാം. കാരണം ചിലർ പറയും ഏജ് ഈസ് ഓൺലി എ നമ്പർ. ഞാൻ പറഞ്ഞല്ല, ഏജ് ഒരു ഏജ് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ 70 വയസ്സിലും 21 വയസ്സിലും ഒരേ തരം അസുഖങ്ങളല്ലല്ലോ ഉണ്ടാവണത്. എനിവേ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മുൻകരുതൽ എടുത്താൽ കൊള്ളാം. അല്ലാതെ നമ്മൾക്ക് ആ സമയത്ത് സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ അത് വല്ലാത്തൊരു ഒരു ദുഃഖമായിരിക്കും. എത്രയൊക്കെ സക്സസ്ഫുള്ളായിട്ടുള്ള ആൾ അവസാന ഘട്ടത്തിൽ സാമ്പത്തിക ഭദ്രത ഇല്ലാതെ പോയാൽ സങ്കടകരമാണ്. അതെ, അതെ, ശരി. ഇത് ഇത്രയും നേരം ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഞാൻ എനിക്ക് ചോദിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ സാറിൻ്റെ ഒരു വ്യൂ പേഴ്സണൽ എനിക്കൊത്തിരി ഒരു ക്ലാരിറ്റി കിട്ടി. എനിക്ക് തോന്നുന്നു നമ്മുടെ ഓഡിയൻസിനും വളരെ ഒരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഒരു ഫൈനലായിട്ട് സാറിനൊരു, എനിക്ക് ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്, പക്ഷേ എന്നാലും ഫൈനലായിട്ട് നമ്മുടെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് പണത്തെ സംബന്ധിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരു സേവിങ്സിനെ സംബന്ധിക്കുന്ന. ഇപ്പോൾ പലർക്കും തോന്നുന്നുണ്ട് പണം എന്ന് പറഞ്ഞാൽ എന്തിന് എപ്പോഴും പണത്തെ പറ്റുന്നത്, ഗ്രീഡി അല്ലേ. പക്ഷേ പണം എന്ന് പറഞ്ഞാൽ സാറ് തന്നെ പറഞ്ഞത് ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റിയാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ എന്താണ് ഫൈനലായിട്ടൊരു അഡ്വൈസ് പറയാറുള്ളത്? ഞാൻ പല വേദികളിലും പറഞ്ഞതാണ്, അതായത് നമ്മുടെ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് ലക്ഷ്മി ദേവി അല്ലേ, ലക്ഷ്മി ദേവി. അപ്പോൾ അന്ന് എനിക്ക് തോന്നുന്നത് അതെല്ലാം ഒരു മിത്തോളജിയുടെ ബേസിലാണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായിരുന്നു അത് ഈ സംഗതി, അതൊരു അതൊരു നമ്മൾ റെസ്പെക്റ്റ് ചെയ്തില്ലെങ്കിലേ നമ്മുടെ കയ്യിൽ നിന്ന് തനിയെ ചോർന്നു പോകും, അങ്ങനെയാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പടിയിറങ്ങിപ്പോവും. പോയിട്ടുള്ള ചരിത്രം നമുക്കറിയാം, കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ, എത്രയോ എക്സാമ്പിളുകളുണ്ട്. അപ്പോൾ പണം അമൂല്യമാണ്, സൂക്ഷിച്ച് വിനിയോഗിക്കുക. അത് ഇങ്ങനെ സൂക്ഷിച്ച് വിനിയോഗിച്ചിട്ടുള്ളവർക്കൊക്കെ ഗുണമേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ടൊരു ദോഷം വരില്ല, ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇത് എല്ലാവർക്കും ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കേൾക്കണവർ രണ്ടാമതും കേൾക്കാം, എന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് നമ്മളത് പറഞ്ഞതെന്നും കാര്യങ്ങൾ ഒന്നും കൂടി ഗ്രഹിക്കുക. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും സാറിൻ്റെയായിട്ടുള്ള ഈ സമയം. അപ്പോൾ സാറിന് എൻ്റെയൊക്കെ ഒരു കരിയർ തുടങ്ങുന്ന കാലത്ത് ഞാനിങ്ങനെ പേരേ കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരി വായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹമായിരുന്നു, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു ഹീറോ ഫിഗറാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കാൻ തന്നെ ഒത്തിരി ഹമ്പിൾഡാണ് ഞാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു നിഖിൽ. നിഖിൽ ഫിനാൻഷ്യൽ സെക്ടറിലൊരു ഒരു അഡ്വൈസറാണെന്നറിയാം, നല്ലൊരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ ക്ഷണിച്ചതിലധികം സന്തോഷമുണ്ട്. എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയതിലും സന്തോഷമുണ്ട്. താങ്ക് യു. വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.